കൂട്ടുകാരെ, ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നോക്കാം എൽ ജി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? ഉത്തരം എ സഹോദരൻ അയ്യപ്പൻ. രണ്ട്, ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ? ഉത്തരം സി അന്റോണിയോ ഗുട്ടേറസ്. മൂന്ന്, 1933-ൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം? ഉത്തരം എ തിരുവനന്തപുരം. നാല്, ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബി കരാട്ടെ. അഞ്ച്, കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? ഉത്തരം ഡി തമിഴ്നാട്. ആറ്, ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ഡി കേരളം. ഏഴ്, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഉത്തരം ബി നെല്ല്. എട്ട്, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഉത്തരം സി രാഷ്ട്രപതി. ഒമ്പത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി? ഉത്തരം ഡി കെ കരുണാകരൻ. പത്ത്, തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമേത്? ഉത്തരം ഡി വരയാട്. പതിനൊന്ന്, താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? ഉത്തരം ഡി സൗരോർജം. പന്ത്രണ്ട്, ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ഉത്തരം ബി ഇന്ത്യൻ മഹാസമുദ്രം. പതിമൂന്ന്, ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? ഉത്തരം ബി ദയാനന്ദ സരസ്വതി. പതിനാല്, നമ്മുടെ ആമാശയരസത്തിലെ ആസിഡ് ഏതാണ്? ഉത്തരം ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്. പതിനഞ്ച്, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം എ വി എസ് അച്യുതാനന്ദ്. പതിനാറ്, ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ബി ജാതിക്ക. പതിനേഴ്, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ഉത്തരം എ ലാറ്ററൈറ്റ്. പതിനെട്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി ആസാം. പത്തൊമ്പത്, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം സി കാവേരി. ഇരുപത്, ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ഉത്തരം ബി 36. ഇരുപത്തൊന്ന്, കാക്കരപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം എ ഗുജറാത്ത്. 22, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ്? ഉത്തരം ബി മംഗലാപുരം. 23, വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചതാരെ? ഉത്തരം ഡി രാമനവമി. 24, പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഉത്തരം ഡി ലോക്സഭ സ്പീക്കർ. 25, ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഉത്തരം സി ഭൂമധ്യരേഖ. 26, ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഉത്തരം എ ചന്ദ്രൻ. 27, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം സി കാസർഗോഡ്. 28, കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എത്ര? ഉത്തരം ഡി 230 വോൾട്ട്. 29, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഉത്തരം ഡി വെങ്കയ്യ നായിഡു. 30, ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? ഉത്തരം സി ബംഗാളി. 31, ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഡി തിയോസഫിക്കൽ സൊസൈറ്റി. 32, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം സി നാഗാലാൻഡ്. 33, രാജ്യങ്ങളൊന്നും
ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം എ അന്റാർട്ടിക്ക. 34. ലോക ജലദിനം. ഉത്തരം ബി മാർച്ച് 22. 35. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? ഉത്തരം എ 7-ാം സ്ഥാനം. 36. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം ബി വള്ളത്തോൾ നാരായണമേനോൻ. 37. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ? ഉത്തരം എ മലപ്പുറം. 38. 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനേതനാണ്? ഉത്തരം ഡി കമ്മട്ടിപ്പാടം. 39. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം സി രാജസ്ഥാൻ. 40. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാവിഭാഗം ഏതാണ്? ഉത്തരം എ കോസ്റ്റ് ഗാർഡ്. 41. വടക്കുകിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര്? ഉത്തരം ഡി തുലാവർഷം. 42. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഉത്തരം സി കാർബൺ ഡൈ ഓക്സൈഡ്. 43. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാരെ? ഉത്തരം ഡി സഹോദരൻ അയ്യപ്പൻ. 44. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഉത്തരം ബി കൊൽക്കത്ത. 45. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ഉത്തരം സി ബീഹാർ. 46. സലിം അലി ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ഉത്തരം ബി പക്ഷി നിരീക്ഷകൻ. 47. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക്? ഉത്തരം സി 15 വർഷം. 48. കേരളത്തിൽ എത്ര നദികളുണ്ട്? ഉത്തരം സി 44. 49. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഉത്തരം എ എറണാകുളം. 50. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം? ഉത്തരം ബി ഗുജറാത്ത്. 51. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം? ഉത്തരം എ ഗുജറാത്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലതായിട്ട് നിങ്ങളെ നോക്കണം. LGS എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. താങ്ക് യു.